Hi friends, welcome to Varma Strategy World. In the Varma Strategy World, we set this type kutari. അപ്പോൾ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഞാൻ ഇവിടെ 100 ഗ്രാം വെച്ചിട്ടാണ് എല്ലാ കഷ്ണങ്ങളും എടുത്താക്കണത്. ഈക്വൽ അളവ് തന്നെയാണ്. ആദ്യം തന്നെ കായ. കായ നമ്മൾ മഞ്ഞപ്പൊടി ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു കുറച്ച് നേരം. അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ 100 ഗ്രാം പച്ചക്കായ കായയാണ് എടുത്താക്കണത്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ചേനയാണ്. ചേനയും സെയിം അളവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഈ ഒരു അളവിലാണ് മുറിക്കണതും. മുറിക്കണ കഷ്ണങ്ങൾ തമ്മിലും ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചേനയും കായയും എല്ലാം ഒരുമിച്ചാണ് വേവിക്കുന്നത്. നാടൻ ചേനയാണിത്, വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേനയ്ക്ക് വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ ആദ്യം തന്നെ ചേന വേവിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ചേർക്കുക. ഇത് മത്തങ്ങയാണ്. അതുപോലെ തന്നെ 100 ഗ്രാം കുമ്പളങ്ങ. നൂറ് ഗ്രാം ക്യാരറ്റും കൂടി ഇടാണ്. ഓരോ സ്ഥലങ്ങളിലും കൂട്ടുകറിയിൽ ചേർക്കുന്ന കഷ്ണങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അത് ഓരോ ദേശത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളാണ്. നമ്മളിവിടെ ഒരു തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണ് കൂട്ടുകറിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ അതിനുശേഷം നമുക്ക് കഷ്ണങ്ങളൊന്ന് വെന്ത് തുടങ്ങിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വല്ലാണ്ട് വെള്ളം വേണ്ട, കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്താക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വല്ലാണ്ട് വെള്ളം വേണ്ടാന്ന് വെച്ചിട്ടാണ് ആദ്യം തന്നെ കുറേ വെള്ളം ചേർക്കാണ്ടിരിക്കുന്നത്. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഞാനൊരു 3 പച്ചമുളക് ഇതിലേക്ക് ചേർക്കണം. മുഴുവൻ പച്ചമുളക് തന്നെയാണ് ചേർക്കണത്. ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോണത് കടലയാണ്. കടല ഞാൻ നേരത്തെ തന്നെ കുതിർത്തി വേവിച്ചു വെച്ചതാണ്. ഇത് ഏകദേശം 1 കപ്പ് കടല ഉണ്ടാവും. ഒരു 100 ഗ്രാം ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാം ഏകദേശം ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കും. കടല ഞാൻ നേരത്തെ കുതിർത്ത് വേവിച്ചു വെച്ചതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കൂട്ടുകറി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ തലേ ദിവസം തന്നെ കുറച്ച് കടലെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് കടല ഇതുപോലെ തന്നെ നേരത്തെ വേവിച്ചു വെക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് ഈ വേവിച്ച കടലയും കൂടി അതിലേക്ക് ചേർക്കാം. കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്ത് വേവിച്ച കടലയാണിത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഉപ്പ് ചെക്ക് ചെയ്തിരുന്നു. എനിക്ക് ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിട്ടാണ് തോന്നണത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ശർക്കര പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സദ്യ കൂട്ടുകറിയിലൊക്കെ ഇതേപോലെ കുറച്ച് മധുരം കൂടി ചേർക്കാറുണ്ട്. മധുരം കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് കൂട്ടുകറിക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നത്. എരിവും അതുപോലെ തന്നെ മധുരവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് കൂട്ടുകറി. ഇനി ശർക്കര തീരെ ഇഷ്ടമല്ല, മധുരം തീരെ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ മധുരം കൂടി ചേരുമ്പോഴാണ് കൂട്ടുകറിക്ക് ആ കൂട്ടുകറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. കൂട്ടുകറിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാളികേരം തന്നെയാണ്.
സാമാന്യം ഒരു നല്ല അളവിൽ നമ്മൾ നാളികേരം ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ ഒരു മുഴുവൻ തേങ്ങയാണ് എടുത്തേക്കണത്. അത് രണ്ട് പോർഷനായിട്ട് തിരിച്ചേക്കാണ്. അതിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ നാലിലൊന്നാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ നാളികേരം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ 1 teaspoon ജീരകവും 1 പച്ചമുളകും കുറച്ച് വേപ്പിലയും ചേർത്ത് നന്നായിട്ട് ചതച്ച് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇത് നമ്മൾ നല്ല മഷി പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല. അവിയലിനെ അരയണേക്കാളും കുറച്ചും കൂടിയും കൂടുതൽ, അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഭാഗത്തിൽ നമുക്ക് ഇതൊന്ന് ചതച്ച് ഒതുക്കിയെടുക്കാം. ബാക്കിയുള്ള ഈ നാളികേരം, അതായത് 4/3 ഭാഗം നാളികേരവും നമ്മൾ വറുത്ത് ചേർക്കുകയാണ് ചെയ്യാറ് കൂട്ടുകറിക്ക്. കൂട്ടുകറിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ വറുത്ത നാളികേരം. അപ്പോൾ എല്ലാവരും ഈ ഒരു അളവൊന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ ഭാഗം, നമ്മൾ 1/4 ഭാഗം നമ്മൾ വറുത്താണ് ചേർക്കുക, 1/4 ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് അരച്ച് ചേർക്കണത്. ഇനി ഞാൻ നിങ്ങൾക്ക് കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ അത് ഒരു സദ്യ സ്റ്റൈൽ തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടിയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ എല്ലാ പച്ചക്കറികളും ഏകദേശം 1/4 ഭാഗമാണ് നമ്മൾ വേവിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു കട്ടിയുള്ള അടികട്ടിയുള്ള പാത്രത്തിൽ ആണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വേവ് ഈ പാത്രത്തിലിരുന്ന് തന്നെ ശരിയായിക്കോളും. കാരണം ഒരിക്കലും കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ നമ്മൾ ഉടഞ്ഞു പോവില്ല. നമ്മളിപ്പോൾ സദ്യയിലൊക്കെ നമുക്ക് കൂട്ടുകറി കിട്ടുമ്പോൾ കാണാം കഷ്ണങ്ങൾ ഉടഞ്ഞു പോവില്ല, വെന്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/4 ഭാഗം വേവാകുമ്പോൾ നമ്മളിത് ഫ്ലെയിം കുറയ്ക്കണം, ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ നാളികേരം ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അരച്ച് വെച്ച നാളികേരമാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ച് ഒതുക്കിയെടുത്തതാണ്. അവിയലിന് അരക്കണേക്കാളും കുറച്ചും കൂടിയും കൂടുതൽ, അതാണ് ഇതിൻ്റെ ഒരു പരിവം. 1/4 ഭാഗം നാളികേരം, 1/4, ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗമാണ് നമ്മളിവിടെ അരച്ചേക്കണത്. 1 spoon ജീരകവും 1 പച്ചമുളകും കുറച്ച് വേപ്പിലയും ചേർത്തിട്ടാണ് നമ്മൾ അരച്ചേക്കണത്. വെള്ളം കുറച്ചിട്ട് നമുക്കിനി ഇത് ഈ അരപ്പ് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് കൂട്ടുകറിയിലേക്ക് ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതോടുകൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വറവും കൂടി ചേർക്കുമ്പോൾ ശരിക്കും കൂട്ടുകറി നമ്മൾ സദ്യയിൽ കിട്ടുന്ന കൂട്ടുകറിയുടെ അതേപോലെ തന്നെ ഇരിക്കും. കൂട്ടുകറിയുടെ സദ്യ കൂട്ടുകറിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിലേക്ക് ചേർക്കണ വറവാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കണേന്നുള്ളത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നല്ല 1 teaspoon, അതായത് വലിയൊരു 1 teaspoon കടുക് ഇടാണ്. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1 tablespoon ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. ഇതൊരു ടിപ്പും കൂടിയാണ് കേട്ടോ, നമ്മുടെ കൂട്ടുകറിക്ക് സദ്യ സ്റ്റൈൽ കൂട്ടുകറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നന്നായിട്ട് ഉഴുന്ന് പരിപ്പ് മൂപ്പിച്ച് ചേർക്കണം. അപ്പോൾ പലരും ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാറുണ്ടാവില്ല. ഉഴുന്നുപരിപ്പും കൂടി മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകറിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു സ്വാദും കിട്ടും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ നേരത്തെ ഇത് അരച്ച സമയത്ത് 1 teaspoon ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് വറക്കണ സമയത്തും 2 teaspoon നന്നായിട്ട് ജീരകം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെയും കൂടി ടേസ്റ്റ് വരുമ്പോൾ നമ്മുടെ കൂട്ടുകറി ശരിക്കും നല്ല സദ്യ സ്റ്റൈല് കൂട്ടുകറിയാവും, കൂട്ടുകറിയുടെ രുചി ഒന്നും കൂടി കൂടും. അപ്പോൾ ഇതും ഒരു ടിപ്പാണ്, പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെ വറുത്തിടാറുണ്ടാവില്ല ജീരകം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് 1-2 teaspoon ജീരകം ഞാൻ ഇതിലേക്ക് വറുത്ത് ചേർക്കുകയാണ്. ഇനി കുറച്ച് വറ്റൽമുളക്, അതുപോലെ നന്നായിട്ടൊരു പിടി വേപ്പില. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കണ നാളികേരം ഇതിലേക്ക് ഇടാണ്. അതായത് ഏകദേശം 1/4 ഭാഗം, അതായത് 1 നാളികേരത്തിന്റെ 4/3 ഭാഗം നമ്മളിവിടെ വറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ വരണവരെ വറുത്തെടുക്കണം. നമ്മുടെ നാളികേരം ഏകദേശം പാകമായിട്ട് വരുന്നുണ്ട്, മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയും കൂടി ഇടാണ്. അപ്പോൾ നമ്മളിത് കൂട്ടുകറി ഉണ്ടാക്കുന്ന സമയത്ത് 1.5 teaspoon കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ 1/2 teaspoon കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുരുമുളക് പൊടിയുടെ ആ ഒരു പച്ചമണം, ആ കുത്തുരസം പോകുന്നതോട് കൂടിയിട്ട് നമുക്കിത് കൂട്ടുകറിയിൽ ചേർക്കാം. അപ്പോൾ ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്, നാളികേരമൊക്കെ നല്ല വറുത്ത മണം വരുന്നുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്.
നമുക്ക് ഇത് കൂട്ടുകറിയിലേക്ക് ചേർക്കാം. നമുക്ക് ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. മനുഷ്യരെല്ലാരും ഒന്ന്